ഫ്രണ്ട്സ്, ഷിനോദാണ്. എല്ലാവർക്കും കേരള ജിയോഗ്രഫിയുടെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ക്ലാസ്സിലേക്ക് സുസ്വാഗതം. നമ്മൾ കേരള ജിയോഗ്രഫിക്കകത്ത് കേരളത്തിലെ നദികൾ എന്നുള്ള ടോപ്പിക്ക് പറഞ്ഞു, നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം കേരളത്തിലെ കായലുകളെ പറ്റി പറഞ്ഞു, കേരളത്തിലെ തടാകങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷം കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, വൈൽഡ് ലൈഫ് സാങ്ച്വറിയുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കേരള ജിയോഗ്രഫിക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായ കേരളത്തിലെ അണക്കെട്ടുകൾ എന്നുള്ള ടോപ്പിക്കാണ്. കേരളത്തിലെ അണക്കെട്ടുകൾക്കകത്ത് നമ്മൾ ഇന്ന് മുല്ലപ്പെരിയാർ ഡാമും മലമ്പുഴ ഡാം നെയ്യാർ ഡാമുമാണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്കിത് കേട്ടാൽ തന്നെ അറിയാം എന്താണ് അണക്കെട്ടിനകത്ത് നിന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന മേഖലയാണ് മുല്ലപ്പെരിയാറും മലമ്പുഴയും ഒക്കെ. എന്തെല്ലാമാണ് പി എസ് സി ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് എക്സാമിന് ചോദിച്ചിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട്. മുല്ലപ്പെരിയാർ ഡാം കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ ഡാം. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ ഡാം. മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ഏത് നദിയിലാണ്? പെരിയാറിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണേത്? പെരിയാർ. കേരളത്തിന്റെ ജീവരേഖ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി അല്ലേ ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളും ജലവൈദ്യുത പദ്ധതികളുമെല്ലാം കേരളത്തിലുള്ളത് ഏതു നദിയിലാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും എന്തു തന്നെയാണ്? പെരിയാറാണ്. ഓക്കെ, അപ്പോൾ മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയിലാണ്. മുല്ലപ്പെരിയാർ ഡാം പെരിയാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പണി തുടങ്ങിയ വർഷം. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ടായ മുല്ലപ്പെരിയാറിൻ്റെ പണി ഏതു വർഷം ആരംഭിച്ചു? 1887 കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ടായ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പണി ആരംഭിച്ചത്. ഓക്കെ, ഇനി മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ചത് എപ്പോഴാണ്? 1886 ഒക്ടോബർ മാസത്തിലാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ചത്. ഓക്കെ, എന്താണ് ഈ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എന്ന് പറയുന്നത്? അത് പെരിയാർ ലിസ് എഗ്രിമെൻ്റ് ആണ്. കാരണം എന്താണ്? നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ ജലം കേരളത്തിനും തമിഴ്നാട്ടിനുമായി വീതിച്ചു നൽകുകയാണ് എന്തിലൂടെ ചെയ്യുന്നത്? മുല്ലപ്പെരിയാർ പാട്ടക്കരാറിലൂടെ ചെയ്യുന്നത്. ഓക്കെ, കേരളത്തിലുള്ള മുല്ലപ്പെരിയാറിൻ്റെ ജലം കേരളത്തിനും തമിഴ്നാട്ടിനുമായി വീതിച്ചു നൽകിയതാണ് മുല്ലപ്പെരിയാർ കരാർ എന്ന് പറയുന്നത്. 1999 വർഷത്തേക്കാണ് എന്ത് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ നിലവിൽ വന്നത്. ഓക്കെ, ഇനി ഈ പെരിയാർ ലിസ് എഗ്രിമെൻ്റ് അത് തുടക്കത്തിൽ അല്ലേ അത് അതിന് ഒപ്പുവെച്ചത് അല്ലെങ്കിൽ തുടക്കത്തിൽ പെരിയാർ ലിസ് എഗ്രിമെൻറ്റിൻ്റെ സമയത്തുണ്ടായിരുന്നത് ആരായിരുന്നു തിരുവിതാംകൂറിൽ? വിശാഖം തിരുനാളായിരുന്നു. ഓക്കെ, വിശാഖം തിരുനാളിൻ്റെ കാലത്താണ് പാട്ടക്കരാർ നിലവിൽ വരുന്നത്. ഓക്കെ, പാട്ടക്കരാറിൻ്റെ രൂപീകരണ ചർച്ചകളൊക്കെ വരുന്നത് ആരുടെ കാലത്താണ്? വിശാഖം തിരുനാളിൻ്റെ കാലത്താണ്, തിരുവിതാംകൂറിലെ ഭരണാധികാരി. 1880 മുതൽ 85 വരെയാണല്ലോ, അപ്പം 85 വിശാഖം തിരുനാളിൻ്റെ കാലത്താണ് ഇതിൻ്റെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ഓക്കെ, ഓർമ്മയില്ലേ വിശാഖം തിരുനാളിനെ? മരച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരി. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് വിശാഖം തിരുനാളിൻ്റെ കാലത്താണെന്ന് പറഞ്ഞു. ഈ പാട്ടക്കരാറിൻ്റെ വ്യവസ്ഥകളൊക്കെ എന്താണ് വ്യവസ്ഥ ചെയ്തത്? എന്നാൽ 1885 ശേഷം 1886 മുതൽ തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയാകുന്നത്, 1924 വരെ തിരുവിതാംകൂർ ഭരിക്കുന്നത് നിങ്ങൾക്കും എനിക്കും അറിയുന്നത് പോലെ ശ്രീമൂലം തിരുനാളാണ്. ഓക്കെ, അപ്പോൾ പെരിയാർ ലിസ് എഗ്രിമെൻ്റ് ഒപ്പുവെച്ച സമയത്തെ തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരി ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. ഓക്കെ, ഇതിൻ്റെ തുടക്കത്തിൽ ആരാണ്? വിശാഖം തിരുനാളാണെങ്കിൽ
പെരിയാർലിസ് എഗ്രിമെന്റ് ഒപ്പുവെച്ച സമയത്തെ തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ. ഓർമ്മയില്ലേ ശ്രീമൂലം തിരുനാളിനെ? മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും നിലവിൽ വരുന്ന സമയത്തെ തിരുവിതാംകൂറിലെ ഭരണാധികാരി. പ്രാഥമിക വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ സൗജന്യവൽക്കരിച്ച ഭരണാധികാരി. 1904 ശ്രീമൂലം പ്രജാസഭ സ്ഥാപിച്ച ഭരണാധികാരി. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ആർക്ക്? ശ്രീമൂലം തിരുനാളിന്. അല്ലേ, ഞാൻ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. പെരിയാർ ലിസ് എഗ്രിമെന്റ് ഒപ്പുവെച്ച സമയത്ത് തിരുവിതാംകൂറിന്റെ ഭരണാധികാരി ശ്രീമൂലം തിരുനാളായിരുന്നു. മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ചെയ്തത് 1895 ഓക്കെ, 1895. ഇനി ഒരു കാര്യം പറയാം, ഈ പെരിയാർ പാട്ടക്കരാറില്ലേ, അല്ലെങ്കിൽ ഈ പെരിയാർ ലിസ് എഗ്രിമെന്റ്, അതിൽ ഒപ്പുവെച്ചത് ആരെല്ലാമായിരുന്നു? കാരണം ഈ ഒപ്പുവെച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയല്ലേ ശ്രീമൂലം തിരുനാൾ. അല്ലേ, ഒപ്പുവെച്ച സമയത്തെ തിരുവിതാംകൂറിലെ ഭരണാധികാരിയാണ് ആര്? ശ്രീമൂലം തിരുനാൾ. അങ്ങനെയാണെങ്കിൽ ഒപ്പുവെച്ചത് ആരെല്ലാമായിരുന്നു? ഒപ്പുവെച്ചത് തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന രാമയ്യങ്കാറും, തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന രാമയ്യങ്കാറും മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജെസി ഹാനിംഗ്ടണും തമ്മിലാണ് എന്തിൽ ഒപ്പുവെച്ചത്? പെരിയാർ ലിസ് എഗ്രിമെന്റിൽ ഒപ്പുവെച്ചത്. ഓക്കെ, രാമയ്യങ്കാറും ഹാനിംഗ്ടണും, ജെസി ഹാനിംഗ്ടണും തമ്മിലാണ് പെരിയാർ ലിസ് എഗ്രിമെന്റ് കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്ത പോയിന്റ്, മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജോൺ പെനിക്കിക്ക്. ആരാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി? ജോൺ പെനിക്കിക്ക്. ജോൺ പെനിക്കിക്കിന്റെ നേതൃത്വത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജോലികൾ എന്താണ് കൃത്യമായിട്ട് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി. അല്ലേ, 1887 ആരംഭിച്ച് 1895 മുല്ലപ്പെരിയാറിന്റെ പണി അല്ലേ അവസാനിപ്പിക്കുന്നത്. ഓക്കെ. ഇനി മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് വെൻലോക്കർ പ്രഭുവാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു? വെൻലോക്ക് പ്രഭുവാണ്. ആരായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി? ആരായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി? നമ്മൾ ആരെയാ പറഞ്ഞത്? ജോൺ പെനിക്കിക്കിനെയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അതിനുശേഷം നമ്മൾ പറഞ്ഞു അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു? വെൻലോക്ക് പ്രഭുവായിരുന്നു. അടുത്ത പോയിന്റ്, മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന മിശ്രിതം, സുർക്കി മിശ്രിതം, സുർക്കി മിശ്രിതം കൊണ്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി എന്താണ് ഈ പെരിയാർ ലിസ് എഗ്രിമെന്റ് കരാറില്ലേ, ഇത് പുതുക്കിയിട്ടുണ്ട്. ഏത് വർഷത്തില്? 1970 കേട്ടോ, 1970 പെരിയാർ ലിസ് എഗ്രിമെന്റ് പുതുക്കിയത്. പെരിയാർ ലിസ് എഗ്രിമെന്റ് പുതുക്കുന്ന സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആര്? സി അച്യുതമേനോൻ. ഓർമ്മയില്ലേ സി അച്യുതമേനോനെ? ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലിരുന്ന സി അച്യുതമേനോൻ 2364 കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലിരുന്ന സി അച്യുതമേനോനെ. അതുപോലെ തന്നെ എന്താണ് രാജ്യസഭയിൽ അംഗമായിരിക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തിയായിരുന്നു ആര്? സി അച്യുതമേനോൻ. അല്ലേ, അങ്ങനെയാണെങ്കിൽ രാജ്യസഭയിൽ അംഗമായിരിക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അല്ലേ, അതുപോലെ തന്നെ എന്താണ് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലിരുന്നത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ലക്ഷം വീട് പദ്ധതി എന്ന മഹത്തായ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്ന സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ സി അച്യുതമേനോനാണ്. അപ്പൊ അച്യുതമേനോനെ പറ്റി പറയാനാണെങ്കിൽ കുറേ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് കടക്കുന്നില്ല. നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി, പെരിയാർ ലിസ് എഗ്രിമെന്റ് പുതുക്കിയത് 1970 ആ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി സി അച്യുതമേനോനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത പോയിന്റ്, മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളെ പറ്റി പഠിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റിയാണെന്ത്? ജസ്റ്റിസ് എം എസ് ആനന്ദ് കമ്മിറ്റി. ഓക്കെ,
പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി നിയോഗിച്ച ഒരു കമ്മീഷനുണ്ട്. അത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ജസ്റ്റിസ് എം എസ് ആനന്ദിൻ്റെ നേതൃത്വത്തിലായിരുന്നു. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 1886 വന്ന നമ്മുടെ അല്ലെ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ അല്ലെ. ഈ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ മൂലം എന്താണ്, മുല്ലപ്പെരിയാറിൻ്റെ ജലം അല്ലെ കേരളത്തെക്കാൾ കൂടുതൽ തമിഴ്നാടിനാണ് ലഭിക്കുന്നത് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയുന്ന കാര്യം കൂടിയാണ്. ഇങ്ങനെ എന്താണ് മുല്ലപ്പെരിയാറിൽ നിന്ന് കിട്ടുന്ന ഈ അധികമായി കിട്ടുന്ന ജലം, ഇത് സംഭരിച്ച് വെക്കേണ്ടിയിട്ട് തമിഴ്നാട് ഗവൺമെൻറ് നിർമ്മിച്ച അണക്കെട്ടാണേത്, വൈഗ അണക്കെട്ട്. ഓക്കെ, മുല്ലപ്പെരിയാറിലെ ജലം സംഭരിച്ച് വെക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ടാണേത്, വൈഗ അണക്കെട്ട്. വൈഗ അണക്കെട്ട്. അടുത്തത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ പരമാവധി ജലനിരപ്പ് പി എസ് സി ചോദിച്ചിട്ടുണ്ട്, 142 അടിയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ പരമാവധി ജലനിരപ്പ് എത്രയാണ്? 142 അടിയാണ്. ഓക്കെ, മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ പരമാവധി ജലനിരപ്പ് എത്രയാണ്? 142 അടിയാണ്. ഓക്കെ, ഇനി മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജോൺ പെന്നിയാണ്. ഈ ജോൺ പെന്നി കിക്ക് അല്ലെ, ഈ ജോൺ പെന്നി കിക്കിൻ്റെ സ്മാരകം എവിടെയാണ്? തേനിയിലാണ്, തമിഴ്നാട്ടിലെ തേനിയില. ഓക്കെ, മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ശില്പിയായ ജോൺ പെന്നി കിക്കിൻ്റെ സ്മാരകം എവിടെയാണ്? തേനിയിലാണ്, തമിഴ്നാട്ടിലെ തേനിയിലാണ്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ടായ 1887 പണി ആരംഭിച്ച നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ പശ്ചാത്തലമാക്കി ഡാം 1999 അല്ലെ, ഡാം 1999 എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? സോഹൻ റോയി ആണ്. സോഹൻ റോയി ആണ് എന്ത്, ഡാം 1999 അല്ലെ, ഡാം 1999 എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത്. അപ്പം നമ്മൾ കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ടായ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മലമ്പുഴ ഡാമിലേക്കാണ് പോകുന്നത്. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് മുല്ലപ്പെരിയാർ പെരിയാർ നദിയിലാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഡാമാണ് മലമ്പുഴ ഡാം. ഓക്കെ, ഏത് വർഷമാണ് മലമ്പുഴ ഡാം ഉദ്ഘാടനം ചെയ്തത്? 1955 മലമ്പുഴ ഡാം ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ ഏറ്റവും വലിയ ഡാമായ മലമ്പുഴ ഡാം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. അടുത്ത പോയിന്റ്, ഈ മലമ്പുഴ ഡാമില്ലേ, അത് ഏത് നദിയിലാ? മലമ്പുഴ നദിയിൽ തന്നെയാണ്. ഓക്കെ, ഈ മലമ്പുഴ നദി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് കേട്ടോ. ഇനി മലമ്പുഴ നദി എന്ന് ഓപ്ഷനിൽ ഇല്ലെങ്കിൽ, ഭാരതപ്പുഴയാണ് ഉള്ളതെങ്കിൽ ഭാരതപ്പുഴ എന്നും എഴുതിയാൽ മതി. ഓക്കെ, ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് മലമ്പുഴ. ഓക്കെ, കണ്ണാടിപ്പുഴയെ പോലെ, ഗായത്രിപ്പുഴയെ പോലെ, തൂതപ്പുഴയെ പോലെ ഒക്കെ ഭാരതപ്പുഴയുടെ മറ്റൊരു പോഷക നദിയാണേത്? മലമ്പുഴ അല്ലെ. ഭാരതപ്പുഴ എന്ന് പറഞ്ഞാല് ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് അല്ലെ, കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ അല്ലെ. ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്? മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലൂടെയാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത പോയിന്റ്, കേരളത്തിന്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴ ഡാമാണ്. കേരളത്തിന്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴ ഡാമാണ്. ഓക്കെ, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലമ്പുഴയിലാണ്. ഓക്കെ, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് മലമ്പുഴയിലാണ്. ഇനി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡനായ മലമ്പുഴ റോക്ക് ഗാർഡന്റെ ശില്പിയാണ് ആര്? റോക്ക് ചന്ദ്. പഠിക്കാൻ സുഖമല്ലേ, നല്ല പേരല്ലേ റോക്ക് ചന്ദ്. ഓക്കെ, ഇനി നമ്മള് കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ടും കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ സമയമൊന്നും പോകാതെ അടുത്ത അണക്കെട്ടിലേക്ക് പോവുകയാണ്. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേയറ്റത്തെ നദിയാണേത്? നെയ്യാർ അല്ലെ. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേയറ്റത്തെ വന്യജീവി സങ്കേതവുമാണേത്? നെയ്യാർ വന്യജീവി സങ്കേതം. അതേപോലെ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേയറ്റത്തെ അണക്കെട്ടുമാണേത്? നെയ്യാർ അല്ലെ. നെയ്യാർ ഡാമാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേയറ്റത്തെ അണക്കെട്ട്. ഈ നെയ്യാർ ഡാം പണി കഴിപ്പിച്ചത് ഏത് വർഷമാണ്? 1958 കേട്ടോ.
മലമ്പുഴ 1955 കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ അണക്കെട്ടായ നെയ്യാർ ഡാം 1958 ഓക്കെ കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്കാണ് മരക്കുന്നം ദ്വീപ് ഈ മരക്കുന്നം ദ്വീപ് എവിടെയാണ് നെയ്യാർ ഡാമിലാണ് മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ പിന്നെ എന്താണ് നെയ്യാർ ഡാം ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ചീങ്കണ്ണി പുനരധിവാസ ഗവേഷണ കേന്ദ്രം എവിടെയാണ് നെയ്യാർ ഡാമിലാണ് കേട്ടോ കേരളത്തിലെ ചീങ്കണ്ണി പുനരധിവാസ ഗവേഷണ കേന്ദ്രം എവിടെയാണ് നെയ്യാർ ഡാമിലാണ് ഓക്കെ സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് അപ്പോൾ നെയ്യാർ ഡാം 1958 പണി കഴിപ്പിച്ചത് കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്താണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്കാണ് മരക്കുന്നം ദ്വീപ് ഈ മരക്കുന്നം ദ്വീപ് അല്ലെങ്കിൽ ഇത് എവിടെയാണ് നെയ്യാർ ഡാമിലാണ് കേരളത്തിലെ ചീങ്കണ്ണി പുനരധിവാസ കേന്ദ്രം നെയ്യാർ ഡാമിലാണ് നെയ്യാർ ഡാം തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് കേരളത്തിലെ അണക്കെട്ടുകൾ എന്ന ടോപ്പിക്കാണ് ആദ്യത്തെ അണക്കെട്ടായ മുല്ലപ്പെരിയാറും ഏറ്റവും വലിയ അണക്കെട്ടായ മലമ്പുഴയും കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ അണക്കെട്ടായ നെയ്യാർ ഡാമുമാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പം മറ്റൊരു ക്ലാസ്സുമായി അണക്കെട്ടുമായി സംബന്ധിച്ച മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം.